തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയും പാസാക്കി. ഇന്നലെ ലോക്സഭ അംഗീകരിച്ച ബിൽ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് രാജ്യസഭയിലും പാസാക്കിയത്. ബില്ലിന്റെ ചർച്ചയ്ക്കിടെ റൂൾ ബുക്ക് വലിച്ചെറിഞ്ഞതിന് തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാനെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വർഷത്തിൽ 4 തവണ അവസരം നൽകുന്നതും ഉൾപ്പെടെ നിർണായക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായി. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജു ബിൽ അവതരിപ്പിച്ചത്. നിയമ ഭേദഗതി കള്ളവോട്ട് തടയാൻ സഹായിക്കുമെന്നും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുമെന്നും കിരൺ റിജു പറഞ്ഞു. वो सेम आदमी कई और इलेक्टोरल रोल में भी अपना नाम दर्ज किया गया है. इसको चेक करने का इसको हम लोग के पास कोई व्यवस्था नहीं था. आज तक का जो हमारा सिस्टम है या कानून है उसमें ऐसा कोई सिस्टम हमने इस्टैब्लिश नहीं कर पाया. ഭേദഗതി നിലവിൽ വരുന്നതോടെ ഒരാൾ രണ്ടിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഒഴിവാക്കാനാകും. ആദ്യഘട്ടത്തിൽ ഈ നടപടിക്കായി ആരെയും നിർബന്ധിക്കില്ലെങ്കിലും ആധാർ നമ്പർ നൽകാത്തവരെ വേഗത്തിൽ കണ്ടെത്താനും അവരെ നിരീക്ഷിക്കാനും സാധിക്കും. കൂടാതെ ജനുവരി 1, ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ തീയതികളിൽ 18 വയസ്സ് തികയുന്നത് മാനദണ്ഡമാക്കി വർഷത്തിൽ 4 തവണ വോട്ടർ പട്ടിക പുതുക്കുന്നതിനും നിയമ ഭേദഗതിയിലൂടെ സാധിക്കും. തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി കമ്മീഷന് ഏതു സ്ഥലവും ഏറ്റെടുക്കാനുള്ള അധികാരവും നിയമ ഭേദഗതിയിലൂടെ ലഭിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമാകും. ജനം, ഡൽഹി.